സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാനൊന്നും കാണിച്ചില്ലടാ, കാണിക്കാൻ പോണേ ഉള്ളൂ. എന്താടി മോളെ പുറത്തൊരു ശബ്ദം? ഭൂലോക സുന്ദരിയെ കണ്ടിട്ടേ ഞാൻ പോകും. ഇറങ്ങി വാടി ഇങ്ങോട്ട്. നീ ആരാന്നാണ് ഇതിന്റെ വിചാരം? നമുക്ക് നോക്കാം. വന്നേ സുന്ദരി, ഇറങ്ങി വാടി ഇങ്ങോട്ട്. എടി, എനിക്കിഷ്ടമുള്ളവരെ ഞാൻ പ്രേമിക്കും, ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കും, പ്രേമലേഖനം കൊടുക്കും. അതിന് നീ ആരാടി തടസ്സം നിൽക്കാൻ? കള്ളും കുടിച്ച് സ്ത്രീകള് മാത്രമുള്ള വീട്ടിൽ കയറി എന്തും കാണിക്കാന്ന് കരുതിയോടാ നീ? വെറുതെ പോയതാ ഇതില്. അപ്പഴാ സുന്ദരി IAS എന്നുള്ള ബോർഡ് കണ്ടത്. അപ്പൊ തോന്നി കലക്ടറെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് പോകാമെന്ന്. രമങ്കി, ഓ നീ കലക്ടർ കലക്ടർ നിന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ നീ ജീവനോട് കണ്ടിട്ടില്ലല്ലോ. നീ ഇതാണ് കലക്ടർ. ഒരു കലക്ടർ നിൽക്കുന്ന നിപ്പ് നാട്ടിലാടാ നീ. ചിരിക്കണ്ട, എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ IAS എടുത്തിരിക്കും. അയ്യോ, IAS ഇന്ത്യൻ അടുക്കള സർവീസ്. വല്ലവന്റെ അടുക്കളയിലായിരിക്കട്ടെ നീ കലക്ടർ ഉദ്യോഗത്തിന് പോകുന്നേ. അതോ ഇന്ത്യൻ അലവലാതി സർവീസ് ഒന്നും അല്ലടാ. പിന്നെ ഈ കിളവയുടെ അടുത്ത് കൂടെ എനിക്ക് രണ്ട് വർത്തമാനം പറയണം. ഈ നിൽക്കുന്നവൾ ആരാകുന്ന് കരുതിയ കിളവയെ നിങ്ങളെ കൊണ്ടുപോടാ, ഇവനെ വലിച്ചോണ്ട് പോടാ. കൊള്ളേണ്ടത് കൊണ്ടെച്ചിരിക്കും, നമുക്ക് പോയാലോ ഏട്ടായി. പോവാം പോവാം, വണ്ടി ഞാൻ ഓടിക്കും. നല്ല അടിയായിരുന്നു. കള്ളും കുടിച്ചു വന്ന് ബോർഡ് നശിപ്പിക്കാൻ ആർക്കും പറ്റും. പക്ഷേ മോളുടെ ആ വലിയ സ്വപ്നം ഉണ്ടല്ലോ IAS, അതിനൊരു പോറല് പോലും ഉണ്ടാക്കാൻ ആർക്കും പറ്റത്തില്ല. ചാമുണ്ടേശ്വരുടെ അനുഗ്രഹം മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് മാത്രം പോരല്ല അച്ഛമ്മേ, പണം വേണ്ടേ? അതിനുള്ള വഴി ദേവി കാണിച്ചു തന്നാ മതിയായിരുന്നു. പഠിക്കാൻ വഴിയില്ലാത്ത കൊച്ചുങ്ങളെ സഹായിക്കുന്ന ഒരു കമ്പനിയെ കുറിച്ച് ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു. നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ. ഏത് കമ്പനി? പേരൊക്കെ ഞാൻ മറന്നുപോയി. നമുക്ക് ആ പത്രം കണ്ടുപിടിക്കാം, ആ നമ്പറിലേക്ക് വിളിക്കാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാഡം.
ഇതെവിടുന്ന് കിട്ടി? അത് മാഡത്തിന്റെ ടേബിളിലിരുന്നതാ. ചെറിയൊരു പൊട്ടല് വന്നപ്പോ മാഡം എടുത്ത് കളഞ്ഞില്ലേ, ഞാനത് ഒട്ടിച്ചെടുത്തു. എന്റെ ക്യാബിനിൽ നിന്ന് ഞാൻ ഒഴിവാക്കുന്ന എല്ലാ സാധനങ്ങളും താൻ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കൂ. എന്റെ ഓഫീസിൽ എന്ത് വെക്കണം എന്ത് വെക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, നോട്ട് യു. സോറി മാഡം. ദിസ് ഈസ് ദി ലാസ്റ്റ് വാർണിംഗ് ആൻഡ് ഐ ആം വെരി പൊസസീവ് അബൌട്ട് മൈ തിങ്സ്. ടീച്ചറേ, ഹരിത ടീച്ചറ്, ഇത് ഹരിത ടീച്ചറിന്റെ വീട് തന്നെയല്ലേ? ഹരിത ടീച്ചറേ, ഹരിത ടീച്ചറേ, ടീച്ചറേ, എന്താ ടീച്ചറേ? ടീച്ചർ തന്നെ മനസ്സിലായില്ലേ? മനസ്സിലാവൊക്കെ ചെയ്തു, എന്താ കാര്യം? ഇവിടെ എന്തോ പൈപ്പിന് കുഴപ്പമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു, ശരിയാക്കാൻ വന്നതാ ഞാൻ. ജോസഫ് അച്ഛന്റെ മോനായിരുന്നു താൻ. ഏയ്, ഇപ്പോഴും ഞാൻ തന്നെ മോൻ, ജോണി ജോസഫ്. സ്നേഹമുള്ള ഒരു മങ്കി ജോണി എന്ന് വിളിക്കും. തനിക്ക് പ്ലംബിംഗ് ഒക്കെ അറിയാലോ. അറിയാമോ? പുലിയല്ലേ ഞാൻ, പുലി. എങ്കി പുലി കേറി വാ. ദാ ഇത് കണ്ടോ, വെള്ളം എങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇത് നിസാരം, ഒരു അരമണിക്കൂർ. പിന്നെ ആ ബാത്റൂമിനകത്തുള്ള പൈപ്പും കൂടി ഒന്ന് നോക്കണം, ലീക്ക് ഉണ്ട്. ഓക്കെ, ഒരൊറ്റ മണിക്കൂർ ഒരൊറ്റ പൈപ്പിൽ നിന്നും വെള്ളം വരാത്ത രീതിയിൽ ഞാൻ ആക്കി തരാം. അല്ല, ലീക്ക് മാറ്റിത്തരാം. ടീച്ചർ ഉണ്ടെന്ന് തോന്നുന്നു. ഇതാരാ? കേറി വാ സുന്ദരി. സുന്ദരിയാ? ഇരിക്കും ഇരിക്കും. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. എന്തു പറ്റി രണ്ടാൾക്കും കൂടി ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ടീച്ചറിന് അറിയാലോ, നാളെ മോളുടെ പരീക്ഷയാ. പരീക്ഷയാ? എന്തു പരീക്ഷ? എറണാകുളത്തായോണ്ട് എങ്ങനെ പോകാൻ പറ്റുമെന്ന് ഒരു രൂപവും ഇല്ല. സുന്ദരിയുടെ അമ്മ പോവാൻ സമ്മതിച്ചോ? അതാ ടീച്ചറെ പ്രശ്നം, എറണാകുളത്തേക്കൊന്നും അമ്മ വിടത്തില്ല. എന്ന് കരുതി പരീക്ഷ എഴുതാതിരിക്കാൻ പറ്റുമോ? എനിക്ക് ഈ പരീക്ഷ എഴുതിയേ പറ്റൂ, എങ്ങനെയെങ്കിലും എറണാകുളത്തേക്ക് പോണം. ടീച്ചർ വിചാരിച്ചാ നടക്കും, എന്റെ മോളെ എറണാകുളത്ത് കൊണ്ടുപോയി ഒന്ന് പരീക്ഷ എഴുതിക്കോ ടീച്ചറെ. അതിനെന്താ, ഞാൻ കൊണ്ടുകൊള്ളാം. ഭാവിയില് കളക്ടറൊക്കെ ആവുമ്പോ എനിക്കും പറയാലോ ഞാനാണ് പരീക്ഷ എഴുതിക്കാൻ എറണാകുളത്ത് കൊണ്ടുപോയെന്ന്. ടീച്ചറിന്റെ നാവ് പൊന്നായിരിക്കട്ടെ. അത് ശരി, അപ്പൊ നാളെ എറണാകുളത്ത് പരീക്ഷ എഴുതാൻ പോകാനുള്ള പരിപാടിയാണല്ലേ. അതെ, പോവാണെങ്കിൽ രാവിലെ 6 മണിക്കുള്ള ദേവമാതയ്ക്ക് പോണം. അറിയാലോ അത് കഴിഞ്ഞ പിന്നെ 7:30 ഉള്ളൂ, പരീക്ഷയ്ക്ക് എത്തത്തില്ല. 6 മണിക്ക് മുന്നേ ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിക്കോളാം ടീച്ചറെ. 5:30 ഞാൻ ഇവിടെ ബസ് സ്റ്റോപ്പിൽ എത്തിച്ചോളാം. എങ്കിൽ പിന്നെ ധൈര്യമായിട്ട് പോയിക്കോ, സുന്ദരി നാളെ എറണാകുളത്ത് പോയി എക്സാം എഴുതിയിരിക്കും. ഈ വിവരം ചെന്ന് പറഞ്ഞ അജോട്ടിനെ കെട്ടിപ്പിടിച്ചു ഉമ്മാരും. ശരിയാക്കി തരാ. ഹലോ മാഡം, മാഡത്തിനെ കാണാനായി മാഡത്തിന് ഡ്രൈവറുടെ മോള് വന്നിട്ടുണ്ട്. രാധാകൃഷ്ണന്റെ മോളാണോ? ഗോപിക? അതെ മാഡം. ആ, കയറി വരാൻ പറയും. ഓക്കെ, ശരി മാഡം. ചെല്ല, താങ്ക് യു. എക്സ്ക്യൂസ് മീ മാഡം. യെസ്, കമൻ. ഗോപാൽ, ആ ന്യൂ വില്ല പ്രോജക്ട് ഇത് ഇമ്മീഡിയറ്റ് ആയി സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ മാഡം. വെറുതെ ഓരോന്ന് പറഞ്ഞാ പോരാ, എഞ്ചിനീയേഴ്സിന്റെ ഒരു മീറ്റ് വിളിക്കണം. ഈ പ്രോജക്റ്റിനെ കുറിച്ച് വെൽ സ്റ്റഡീഡ് ആയിരിക്കണം ഗോപാൽ. ഷുവർ മാഡം. ഓക്കെ, പോയിക്കോളൂ. മിസ്റ്റർ ഗോപാൽ, ഞാനൊരുപാട് അരഗന്റാവുന്നെന്ന് തോന്നുന്നുണ്ടോ ഗോപാലിന്? അയ്യോ, അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല മാഡം. തോന്നിയാലും എനിക്കൊന്നുമില്ല. ഐ ഡോണ്ട് കെയർ. മാഡം, ആ കേറി വാ. കണ്ടിട്ട് കൊറേ ആയല്ലോ. അച്ഛനെ കാണാൻ വന്നതാ? അല്ല, ഞാൻ മാഡത്തിനെ കാണാൻ വന്നതാ. എന്തു പറ്റി? അതെന്റെ സ്കൂൾ ഫീസും എക്സാം ഫീസും ഒന്നും അച്ഛൻ ഇതുവരെ അടച്ചില്ല മാഡം. ഇന്നെങ്കിലും പൈസ അവിടെ അടച്ചില്ലെങ്കിൽ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. ഗോപാൽ, ഇത്തവണത്തെ സ്കൂൾ എക്സ്പെൻസ് കൊടുത്തില്ലായിരുന്നു രാധാകൃഷ്ണന്? കൊടുത്തു മാഡം, സാലറിയുടെ കൂടെ ആ എമൗണ്ടും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അയാളെ എങ്ങ വിളിച്ചേ? മോള് ടെൻഷൻ ആവണ്ട, മോളുടെ സ്റ്റഡീസ് എന്റെ ഉത്തരവാദിത്തം, അത് ഞാൻ നോക്കിക്കൊള്ളാം. അച്ഛനിപ്പോ ശമ്പളം പോലും വീട്ടിൽ തരാറില്ല മാഡം. ഓഹോ, അങ്ങനെയാണോ? വരട്ടെ, നോക്കാലോ നമുക്ക്.
എന്തിനെങ്ങനെ രൂക്ഷമായി നോക്കുന്നത്? ഒന്നുമില്ല മാഡം. അത് വിട്, കാര്യത്തിലേക്ക് വരാം. മോളുടെ സ്കൂൾ ഫീസും എക്സാം ഫീസും ഒന്നും അടച്ചില്ലായിരുന്നോ? കുറച്ച് തിരക്കായി പോയി മാഡം, നാളെ അടയ്ക്കാം, പൈസ കയ്യിലുണ്ട്. ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്, അത് നാളെ അടച്ചിട്ട് കാര്യമില്ലല്ലോ.